നാച്ചുറൽസ് അയ്യെ ആദ്യ മൊഡ്യൂളായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്ഫോർമേഴ്സിലെ ഇൻട്രൊഡക്ഷൻ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സബ്ജക്റ്റിലെ ഒരുവിധ എല്ലാ മൊഡ്യൂളുകളെയും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെല്ലാം ചർച്ച ചെയ്തു. നമുക്ക് ഇന്ന് ആദ്യ മൊഡ്യൂളായിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോർമേഴ്സിൻ്റെ ട്രാൻസ്ഫോമറും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോയിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമറിൻ്റെ തന്നെ ആ ഭാഗത്തിലെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ട്രാൻസ്ഫോമറിന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നും തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആ അറിവ് നിങ്ങൾക്ക് എല്ലാവരുടെയും അറിവിലുണ്ടെന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ ബാക്കി ഭാഗങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അതിൻ്റെ കോർ. കോർ, വൈൻഡിങ് അതുപോലെ തന്നെ അതിനുള്ള വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻസുലേറ്റിംഗ് ഓയിൽസ് അതെല്ലാം ഈ ട്രാൻസ്ഫോമറിൻ്റെ പാർട്സ് ഭാഗങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരു കോർ ഉണ്ടെന്ന് പറഞ്ഞു, സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ സോഫ്റ്റ് ഒരു കോർ ഉണ്ട്. ട്രാൻസ്ഫോമറിന് ഒരു കോർ ഉണ്ട്. അപ്പോൾ ആ കോറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ കോർ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ വൈൻഡിങ്ങിനെ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ബേസാണ് കോർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോർ നിർമ്മിച്ചിട്ടുള്ളത് സിലിക്കൺ സ്റ്റീൽ പോലുള്ള സാധനം, സി ആർ ജി ഒ എന്നൊക്കെ പറയും. അപ്പോൾ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കോറിനെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ കോറിനെ ലാമിനേറ്റ് ചെയ്യാറുണ്ട്, കോറിനെ ലാമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലാമിനേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എഡി കറണ്ട് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്കൺ സ്റ്റീൽ അല്ലെങ്കിൽ ഇതിനെ ലാമിനേറ്റ് ചെയ്യുന്നത് ഈ കോറിനെ. ഇനി സിലിക്കൺ ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം ഇതിൻ്റെ ഹിസ്റ്റെറിസിസ് ലോസ് അതുപോലെ എഡി കറണ്ട് ലോസ് ഹിസ്റ്റെറിസിസ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചത്. ഇനി ഹൈ പെർമിയബിലിറ്റി കിട്ടുന്നതിന് വേണ്ടി തന്നെ, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ പെർമിയബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത്. സിലിക്കൺ സ്റ്റീലാണ് യൂസ് ചെയ്തതെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ലാമിനേറ്റ് ചെയ്തിട്ട് രണ്ട് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചു. അതിനെ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കാനുള്ള കാരണം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കാനുള്ള കാരണം അതിൻ്റെ ഹിസ്റ്റെറിസിസ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് അതിനെ ലാമിനേറ്റ് ചെയ്തതാണ് എഡി കറണ്ട് ലോസ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കോറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിൽ രണ്ട് വൈൻഡിങ്ങുകളുണ്ട് ചേർക്കുന്നുണ്ട്. ഒന്നാമത്തെ വൈൻഡിങ്ങിൻ്റെ പേര് പ്രൈമറി വൈൻഡിങ് എന്നാണ്, പ്രൈമറി വൈൻഡിങ്. അതാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു വൈൻഡിങ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നു, അതിൻ്റെ പേര് സെക്കൻഡറി വൈൻഡിങ് എന്നാണ്, സെക്കൻഡറി വൈൻഡിങ്. ഓക്കെ, ഇപ്പോൾ പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. എന്താണ് പ്രൈമറി വൈൻഡിങ്? നമ്മളൊരു ട്രാൻസ്ഫോമറിൻ്റെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് വൈൻഡിങ്ങിലാണോ സപ്ലൈ കൊടുക്കുന്നത്, എ സി സപ്ലൈ കൊടുക്കുന്ന ആ വൈൻഡിങ്ങിനെ പറയുന്ന പേരാണ് പ്രൈമറി. ഞാനിപ്പോൾ ഇത് കൊടുത്തത് എ സി സപ്ലൈ നൽകിയത് ഈ വൈൻഡിങ്ങിലാണെങ്കിൽ ഇതാണ് പ്രൈമറി. ഇവിടെയാണ് സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ അത് ഇതായിരിക്കും പ്രൈമറി. അപ്പോൾ ആ ഒരു ഐഡിയ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എ സി സപ്ലൈ നൽകുന്ന വൈൻഡിങ് ഏതോ അതിനെ പ്രൈമറി വൈൻഡിങ്, ഏതിൽ നിന്നാണോ ഔട്ട്പുട്ട് എടുക്കുന്നത് അതിനെ സെക്കൻഡറി വൈൻഡിങ് എന്നാണ് ട്രാൻസ്ഫോമർ പറയാറ്. ഈ വൈൻഡിങ്ങുകളിൽ ഇവിടെ നൽകുന്ന വോൾട്ടേജ് നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു 200 വോൾട്ട് പ്രൈമറി നൽകുന്നു എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ലഭിക്കുന്നത് 400 വോൾട്ട് ആവാം, അതായത് ഞാൻ ഉദ്ദേശിച്ചത് 200നേക്കാൾ കൂടിയ എത്ര വോൾട്ടും ആവാം. ദെൻ അത് കഴിഞ്ഞ് രണ്ടാമതായി നമ്മൾ പറയുന്നത് ഈ 200 വോൾട്ട് എന്ത് ചെയ്യാം, 100 വോൾട്ടായി കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോമറുകളെ ഉപയോഗിക്കാം. ഏത് കേസിലാണെങ്കിലും ട്രാൻസ്ഫോമറിൻ്റെ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെയാണ്. അതായത് ഇവിടെ പ്രൈമറി നമ്മൾ 200 വോൾട്ട് കൊടുക്കുന്നു, അതായത് അത് കാരണത്താൽ പ്രൈമറി വൈൻഡിങ്ങിലൂടെ സപ്ലൈ അതായത് കറണ്ട് ഒഴുകാൻ തുടങ്ങി. ആ കറണ്ട് ഒഴുകുന്നതിൻ്റെ ഫലമായിട്ട് ഇതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെയാണ് ഇപ്പുറത്തെ രണ്ടാമത്തെ കോയിൽ നിലനിൽക്കുന്നത്. ആ രണ്ടാമത്തെ കോയിലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയും ചെയ്യപ്പെടുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന തിയറി പ്രകാരം ഇവിടെ ഒരു EMF രൂപപ്പെടുന്നു. ആ ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ ഇതിൽ സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ ഇവിടെ അവർ നൽകിയ 200 വോൾട്ടിന് പകരം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് 400 ആവണമെങ്കിൽ
number of terms importance ഈ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേംസിനേക്കാൾ നമ്പർ ഓഫ് ടേംസ് കൂടുതലാണെങ്കിൽ മാത്രമേ ഇവിടുത്തെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ എന്താണ്? വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേംസ് കൂട്ടുക. ദെൻ രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഇവിടുത്തെ നമ്പറിനേക്കാൾ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേംസ്, നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഇവിടെ 4 ടേംസ് ആണുള്ളത്. ഇവിടെ 1, 2, 3, 4, 5 ടേൺ ഉണ്ട്. ഇവിടെ വോൾട്ടേജ് കൂടും. ദെൻ ഇപ്പുറത്തെ കേസിൽ നമ്മൾ ഞാൻ ഇവിടെ വൈൻഡിങ്ങിന്റെ എണ്ണം ഒന്ന് നോക്കാം. വൈൻഡിങ്ങുകളുടെ എണ്ണം ഇപ്പോൾ 3 ആയിട്ട് കുറച്ചാൽ നമുക്ക് പറയാവുന്ന ഒരു കേസാണ്. ഇവിടെ എന്ത് ചെയ്തു? പ്രൈമറിയിൽ 4 ടേംസ് ഉണ്ട്, സെക്കൻഡറിയിൽ 3 എണ്ണേ ഉള്ളൂ നമ്പർ ഓഫ് ടേംസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നൽകിയ വോൾട്ടേജിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജ് മാത്രമേ സെക്കൻഡറിയിൽ ലഭിക്കുകയുള്ളൂ. ഇതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നു. ദെൻ നമുക്ക് അപ്പോൾ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോർമറുകളാണുള്ളത്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, രണ്ടാമത്തത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഈ രണ്ട് ട്രാൻസ്ഫോർമറുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് അപ്പും രണ്ടാമത്തത് സ്റ്റെപ്പ് ഡൗണും. ഇനി സ്റ്റെപ്പ് അപ്പിന്റെയും സ്റ്റെപ്പ് ഡൗണിന്റെയും റഫ് ആയിട്ടൊരു ഫിഗർ നമുക്ക് വരച്ച് നോക്കാം. ഇവിടെ കോറാണ് ഫ്രീക്വൻസിയിൽ കോറ് വെച്ചു. സ്റ്റെപ്പ് അപ്പ് ആണ് ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടി ഇവിടെ 3 ടേൺസ് ആണ് കൊടുത്തത്. ഇതിൽ എ സി സപ്ലൈ കൊടുത്തു, അതുകൊണ്ട് ഇതിനെ പ്രൈമറി എന്ന് വിളിക്കുന്നു. ഇനി സെക്കൻഡറിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 6 ടേൺസ് കൊടുത്തു. നോക്കാം, സെക്കൻഡറി ഞാൻ കൊടുത്തത് 6 ടേൺസ് ആണ്. ദെൻ എന്ത് സംഭവിക്കുന്നു? ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എന്തോ അതിന്റെ ഡബിൾ ആയിട്ട് ഇവിടെ കിട്ടും. അതായത് ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആണെന്ന് പറയാം. ദെൻ രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിനെ പറ്റിയാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഇവിടെ ടേൺസ് പ്രൈമറി ടേൺസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, സെക്കൻഡറി ടേൺസ് കുറവായിരിക്കും. പ്രൈമറി ടേൺസ് കൂടുതലും സെക്കൻഡറി ടേൺസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറയാം. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്റ്റെപ്പ് അപ്പിലും സ്റ്റെപ്പ് ഡൗണിലും വൈൻഡിങ്ങുകളുടെ എണ്ണം അത് ഈക്വൽ ആണ്. രണ്ട് കേസായാലും പ്രൈമറിയും സെക്കൻഡറിയും വൈൻഡിങ്ങുകളുണ്ട്. ഇനി ഈ വൈൻഡിങ്ങുകളുടെ നമ്പർ ഓഫ് ടേൺസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. വൈൻഡിങ് പ്രൈമറിയിൽ എന്തുണ്ട്? എണ്ണം കുറവും കൂടുതലും അതിനുള്ള എണ്ണം ടേൺസിനെ പറ്റി പറഞ്ഞു. ഇനി ഈ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വൈൻഡിങ്ങിൽ ഉപയോഗിച്ച കണ്ടക്ടറിന്റെ തിക്നെസ്സിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് തിക്നെസ്സിനെ നമ്മൾ കൊണ്ട് നോക്കേണ്ടി വരിക? അവിടെ തിക്നെസ്സിനെ പറ്റി ആലോചിക്കുന്ന ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അവിടെ ഇപ്പോൾ കറണ്ട് കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? തിക്കായിട്ടുള്ള വയർ ഉപയോഗിക്കണം. അപ്പോൾ നമ്മളൊന്ന് സിമ്പിളായിട്ടൊരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ ആ കാര്യം ഓക്കെ ആവും. വോൾട്ടേജ് കൂടുതലുള്ള ഭാഗത്ത്, ട്രാൻസ്ഫോർമറിന്റെ കേസിൽ മാത്രമാണ് വോൾട്ടേജ് കൂടുതലുള്ള ഭാഗത്ത് എന്ത് ചെയ്യും? കറണ്ട് കുറവായിരിക്കും, അതുപോലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. ദെൻ തിക്നെസ് എങ്ങനെയായിരിക്കും? തിക്നെസ് കുറവായിരിക്കും. ഇപ്പൊ ഈ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാം. വോൾട്ടേജ് കൂടുതലുള്ള ഭാഗത്ത് കറണ്ട് കുറവായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, തിക്നെസ് കുറവായിരിക്കും. അവിടെ കറണ്ട് കുറവാണ്, തിക്നെസ് കുറവാണ്. വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. കറണ്ടും തിക്നെസ്സും ഇതുപോലെ തന്നെ. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇവിടെ ഏതിനായിരിക്കും തിക്നെസ് കൂടുതൽ? അതാണ് ചോദ്യം. നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ സെക്കൻഡറിയിലാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ സെക്കൻഡറിയിലാണെന്ന് നമുക്ക് ഇവിടുത്തെ ചിത്രത്തിൽ തന്നെ മനസ്സിലാവും. അതായത് വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമർ. ഇനി ഏതിനായിരിക്കും നോക്കുക. അപ്പോൾ ഇവിടെ ഏതിനാ വോൾട്ടേജ് കൂടുതൽ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറിയിലാണ് വോൾട്ടേജ് കൂടുതൽ. അതുപോലെ അപ്പൊ അവിടെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? കറണ്ട് കുറവായിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസില് കറണ്ട് കുറവാണ്. റെഡിയാണല്ലോ. അപ്പൊ കറണ്ട് കുറവായതുകൊണ്ട് എന്താണ്? തിക്നെസ് കുറവാണെന്ന് പറയാം. അപ്പൊ തിക്നെസ് കുറവാണ്. അപ്പൊ കട്ടി കുറഞ്ഞത് നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ള ഭാഗത്ത് കട്ടി കുറഞ്ഞത് എന്ന് വേണമെങ്കിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ പഠിച്ചു വെക്കാം. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകൾ, ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് നോക്കുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഈ ഭാഗം എന്ത് ചെയ്യണം? കട്ടി കൂട്ടി വരയ്ക്കാവുന്നതാണ്. ഈ കണ്ടക്ടറുകളുടെ തിക്നെസ് ഒന്ന് കൂട്ടി വരച്ചാൽ ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയായിരിക്കും കട്ടിക്കൂട്ടേണ്ടത്? ഇപ്പം തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം, നമ്പർ ഓഫ് ടേൺസ് കുറവുള്ളതിലൂടെയാണ്. അതുകൊണ്ട് വോൾട്ടേജ് ഇവിടെ കുറവായിരിക്കും, കറണ്ട് കൂടുതലായിരിക്കും, തിക്നെസ്സും കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കട്ടിക്കൂട്ടി വരക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി, തിക്നെസ്സിൻ്റെ കേസ് സ്റ്റെപ്പ് അപ്പിലും സ്റ്റെപ്പ് ഡൗണിലും. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമറിൻ്റെ ഏകദേശം ബേസിക് കൺസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു. ഇനി ഈ ട്രാൻസ്ഫോർമറിൽ തന്നെ ഒരുപാട് പാർട്സ് നമുക്ക് കാണാൻ സാധിക്കും.
ട്രാൻസ്ഫോമർ കണ്ട ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റും ക്ലോ ട്രാൻസ്ഫോമറിൻ്റെ ചിത്രത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഈ കോർ വൈൻഡിങ് എന്നൊക്കെ പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഇൻറ്റീരിയർ പാർട്സാണ്. അതിന് ഔട്ട്സൈഡ് ഒരുപാട് പാർട്സ് ഉണ്ട്. ആ പാർട്സുകളെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ കോർ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ പറഞ്ഞു അല്ലേ, ഒരു കോർ ഉണ്ട്, അതുപോലെ പിന്നെ ഈ കോർ അതായത് ഒരു കോറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോറിന് നമ്മൾ എന്ത് ചെയ്തു, വൈൻഡിങ് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ, വൈൻഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈൻഡിങ്ങുകൾ പറഞ്ഞു ഈ കോർ വൈൻഡിങ് വൈൻഡിങ് ചെയ്ത ഈ മൊത്തം സ്ട്രക്ചറിനെ എന്ത് ചെയ്യും, ഒരു ടാങ്കിൽ, ഇതിനെ ഈ സ്ട്രക്ചർ മൊത്തമായിട്ട് വെക്കാൻ വേണ്ടി ഒരു ടാങ്കിൽ കൂട്ടാണ് ഇതിനെ ഇറക്കി വെക്കുന്നത്. അതാണ് നമ്മുടെ ടാങ്ക്, മെയിൻ ടാങ്ക് എന്ന് പറയുന്നത്. ഈ മെയിൻ ടാങ്കിൽ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഓയിൽ ഫില്ല് ചെയ്ത് ഇതിനെ ഒരു ടാങ്കിലോട്ട് ഇറക്കി വെക്കുന്നില്ല, ഒരു ടാങ്കിലോട്ട് ഇറക്കി വെക്കും. അപ്പൊ ഇതിന് പറഞ്ഞ പേരാണ് മെയിൻ ടാങ്ക്. ഓക്കെ ഉണ്ടോ, ഈ മെയിൻ ടാങ്കിലോട്ട് ഇതിനെ ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്യും, ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്യും. ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്യുന്നത് വെച്ചാൽ ഈ മെയിൻ ടാങ്കിൽ നിന്നും ഇതിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി, വൈൻഡിങ്ങിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ടാങ്കിനെ ടാങ്കിൽ ഓയിൽ ഫില്ല് ചെയ്യുന്നത്. നമ്മൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ് പറയുന്നത് കേട്ടോ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിനാണെ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് സിംഗിൾ ഫേസ് മറ്റ് വൈൻഡിങ്ങുകളും മൂന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വൈൻഡിങ്ങുകൾ ആവശ്യമായിട്ട് വരും. അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ത്രീ ഫേസിൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്നത്. എന്തായാലും പ്രൈമറിയും സെക്കൻഡറിയും വൈൻഡ് ചെയ്ത ഈ മൊത്തം സ്ട്രക്ചറിനെ ഒരു മെയിൻ ടാങ്കിലോട്ട് നമ്മൾ ഓയിൽ ഫീൽ ചെയ്ത ടാങ്കിലോട്ട് വെക്കുകയാണ് ചെയ്യുക. ഇനി ഇതിന് ഒരുപാട് പാർട്സുകൾ വേറെ ഉണ്ട്. അപ്പൊ ഈ ഓയിൽ ഫില്ല് ചെയ്ത് എന്തിനാണ് മനസ്സിലാക്കുക, അസ്കാരൽ എന്നൊക്കെ പറയുന്ന ഓയിലാണ് ഫില്ല് ചെയ്യുന്നത്. ഈ ഓയിൽ ഫില്ല് ചെയ്യുന്നതിനാണ് ഇവിടെ ഒരു കൂളിൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസുലേഷൻ ആണ് മെയിൻ ആയിട്ട് ഫങ്ഷൻ ഈ ടാങ്കിൽ നിന്ന്. മെയിൻ ടാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു മെറ്റലാണ്. ആ മെയിൻ ടാങ്കിൽ നിന്ന് ഇതിനെ ഇൻസുലേറ്റ് ചെയ്യാം എന്നുള്ള ഫങ്ഷനാണ് ഇതിനെ, ഈ വൈൻഡിങ്ങിന് മൊത്തം വൈൻഡിങ്ങിനെ ഇൻസുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷൻ കൂടിയാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിക്കുന്നത്, ഉപയോഗിച്ച ഓയിൽ ചെയ്യുന്ന ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഒരു ബേസിക് കാര്യമാണ് ചർച്ച ചെയ്ത കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമാണ് ട്രാൻസ്ഫോമറിൻ്റെ പാർട്സ്. അതിൽ ഏകദേശം നാല് പാർട്സുകളും ഇപ്പോൾ പറഞ്ഞു തീർന്നു. ഒന്ന് കോർ, മറ്റൊന്ന് വൈൻഡിങ്, മറ്റൊന്ന് ട്രാൻസ്ഫോമറിൻ്റെ ടാങ്ക് നമ്മൾ പറഞ്ഞു. പിന്നെ ഒന്ന് നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിൽ, അതായത് അതിൻ്റെ ഇൻസുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു കുറഞ്ഞു പറഞ്ഞു. ഇനി ബുഷിങ്, ഈ വൈൻഡിങ്ങുകളുടെ ടെർമിനൽസ് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടോ, പോർസിലെ ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ടെണ്ണം ട്രാൻസ്ഫോമറിൻ്റെ പുറത്ത് ഒരു ബ്രൗൺ കളർ അല്ലേ, ഒരു നല്ല ഡാർക്ക് ബ്രൗൺ ആണ്. ആ പോർസിലൈൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇൻസുലേഷൻ വെച്ച്, ആ ഇൻസുലേഷനായിട്ട് ഉപയോഗിക്കുന്ന പോർസിലൈൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബുഷിങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ടെർമിനേറ്റേഷൻ ടെർമിനൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് കൺസർവേറ്റഡ് ടാങ്ക്, കൺസർവേറ്റഡ് ടാങ്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻസുലേഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പിന്നെ വെക്കുന്നുണ്ട് ഈ വൈൻഡിങ്. ഈ വൈൻഡിങ് ഓയിലിൻ്റെ ആയതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ലെവൽ കുറയാൻ പാടില്ല. അപ്പോൾ ഇൻസുലേഷൻ്റെ പ്രോപ്പർട്ടി ഒക്കെ പോകും, ഇൻസുലേഷനൊക്കെ കുറയും. അപ്പോൾ ഈ ഓയിലിൻ്റെ ലെവൽ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നു, ഇതിന് കൺസർവേറ്റീവ് ആയിട്ട് ഇതിൽ നിന്ന് ഓയിൽ കുറയുന്ന ഓയിലിനനുസരിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പുറത്ത് വേറെ ഒരു കൺസർവേറ്റീവ് ടാങ്ക് എന്ന് പറയുന്ന ഒരു ടാങ്ക് ഉണ്ട്. അത് സ്റ്റോറാണ് നമ്മൾ ആവശ്യമുള്ള ഇതിന് ഓയിലാണ് കൺസർവേറ്റീവ് ടാങ്ക് എന്നാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓയിൽ ലെവൽ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൺസർവേറ്റീവ് ടാങ്ക് എന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് കൺസർവേറ്റീവ് ടാങ്ക്. ദെൻ അടുത്ത് ബ്രീത്തറാണ്. ബ്രീത്തർ ബ്രീത്തർ എന്ന് പറഞ്ഞാൽ മോയിസ്ചറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അന്തരീക്ഷത്തിലുള്ള മോയിസ്ചറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്ക ജെല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രീത്തർ ഈ ട്രാൻസ്ഫോമറിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ബ്രീത്തറിൻ്റെ കേസാണ്, ബ്രീത്തറുണ്ട്. ഇനി അടുത്തത് ഓയിൽ ലെവൽ ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഏകദേശം കൺസർവേറ്റീവ് ടാങ്കിന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ വെക്കണം. കൺസർവേറ്റീവ് ടാങ്കിൻ്റെ എത്ര ഉണ്ട് ലെവൽ ഓയിൽ, എത്ര ഉണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ മാനുവലി പുറത്തൊന്ന് നിന്ന് നോക്കുമ്പോൾ തന്നെ, ട്രാൻസ്ഫോമറിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റണം ഇത്ര ലെവലിൽ ഓയിൽ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ടാവും. അത് ഹാഫ്, ഫുള്ള്, ക്വാർട്ടർ എന്ന് പറയുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ അത് ഹാഫ് ആണ് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ബൈക്കിലൊക്കെ എണ്ണയുടെ ഇൻഡിക്കേഷൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് എത്ര ഓയിൽ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ ഇൻഡിക്കേറ്ററാണ്. അത് വൈൻഡിങ് ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഓയിൽ ടെമ്പറേച്ചർ രണ്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓയിൽ കണ്ടക്ടർ എല്ലാം ഹീറ്റ് ആകുന്നുണ്ട്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചെല്ലാം ബോഡിയുടെ ഇതിൻ്റെ മൊത്തം ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഈ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈൻഡിങ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഓയിൽ ടെമ്പറേച്ചറും എന്തുണ്ട്, ഗേജുകളുണ്ടാവും. ഗേജറും മീറ്ററുകൾ ഈ ട്രാൻസ്ഫോമർ തന്നെ ഉണ്ടാവും. ദെൻ അടുത്തത് കൂളിംഗ് സിസ്റ്റം ആണ്. കൂളിംഗ് സിസ്റ്റം ഒരുപാട് ടൈപ്പ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് കൂളിംഗ് സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്നാലും ഒരു ജസ്റ്റ് ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയണം.
ആണ്. കൂളിംഗ് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഫാനുകൾ കൊടുക്കാറുണ്ട്. ഫിൻസിൽ, അതായത് ട്രാൻസ്ഫോമറിൻ്റെ സൈഡിൽ ഫിൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പായിട്ടുള്ള നമുക്ക് ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ട്രാൻസ്ഫോമറിൻ്റെ ഫിൻസുകളുണ്ട്. ആ ഫിൻസിനകത്തൂടെ എന്ത് ചെയ്യും, ഓയിലെല്ലാം ഉണ്ട്. അതിന് പുറമെ എന്ത് ചെയ്യും, ഒരു ഫാൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിൽ അതിൻ്റെ ആ പിന്നെ ഹോട്ടായിട്ടുള്ള എയറിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് നല്ല കൂൾഡ് എയർ അവിടെ എത്തിച്ചു കൊടുക്കുക. അതാണ് ഈ ഫാന്. അപ്പോൾ കൂളിംഗ് സിസ്റ്റം പല ടൈപ്പുണ്ട്. ഓയിൽ ടൈപ്പ് കൂളിംഗ് ഉണ്ട്, അതുപോലെ എയർ ഫോഴ്സ് എയർ ഉണ്ട്, എല്ലാം ഒരുപാട് ടൈപ്പുണ്ട്. കൂളിംഗ് സിസ്റ്റത്തിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. ഏതായാലും കൂളിംഗ് സിസ്റ്റം ആ ഓയിൽ ടെമ്പറേച്ചറിനെയും അതേപോലെ ഈ ടെമ്പറേച്ചറുകളെല്ലാം അതിനുണ്ടാകുന്ന ടെമ്പറേച്ചറിനെല്ലാം കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് സിസ്റ്റം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ അടുത്തത് പറയുന്നത് എക്സ്പ്ലോഷൻ വെൻ്റ് ആണ്. എക്സ്പ്ലോഷൻ വെൻ്റ് എന്നൊക്കെ പറയുന്നത് സാധാരണ ഈ ചെറിയ നമ്മുടെ LT സിംഗിൾ ഫേസ് സോറി നമ്മുടെ സാധാരണ ട്രാൻസ്ഫോമർ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളിലൊക്കെയാണ് എക്സ്പ്ലോഷൻ വെൻ്റുകളൊക്കെ കാണുന്നത്. ഈ ഓയിൽ ഇതിനകത്ത് ഓയിൽ ഒരു പരിധി കൂടുതൽ ഹീറ്റാവുകയും അതിൽ നിന്ന് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ഈ ഓയിലിന് തീ പിടിച്ച് അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു വാൽവ് പോലെ, അതായത് നമ്മൾ ഷവറൊക്കെ പോലെ തന്നെ ഒരു എക്സ്പ്ലോഷൻ വെൻ്റ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു ഡയഫ്രം ഉണ്ടാവും. ഈ ഡയഫ്രം പൊട്ടിയിട്ട് ഓയിൽ ഈ ഇതിൽ കൂടെ ഷവർ പോലുള്ള ഈ സാധനത്തിൽ നിന്ന് പുറത്തോട്ട് വരികയാണ് ചെയ്യുക. അതിനുള്ളിലുള്ള പ്രഷർ കൊടുക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കുക. അതിനാണ് എക്സ്പ്ലോഷൻ വെൻ്റ് എന്ന് പറയുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഡ്രെയിൻ വാൽവ് ഓയിലിനെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചെയ്യുന്നത്. ലിഫ്റ്റിംഗ് ഹുക്ക് അതിന് പൊക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നെയിൻ പ്ലേറ്റ്, ഇങ്ങനെയുള്ള ഇതാണ്. ഇപ്പോൾ ഈ ഭാഗമൊക്കെ ഇതൊക്കെ നമുക്ക് ഒരു മിസ്ലേനിയസ് ഐറ്റംസിലാണ് വരുന്നത്. ബാക്കിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകളാണ്. അപ്പോൾ ഈ ഇനി ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറയുന്നത്, ഇപ്പോൾ വൈറ്റിങ്ങിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു. ദെൻ ഇതിൽ കോർ ടൈപ്പ് അല്ലേ, കോർ ടൈപ്പിൽ പറയുന്നത് മൂന്ന് ടൈപ്പ് കോറുകളാണ് നമ്മൾ പറയാറ്. കോർ ടൈപ്പുകൾ എന്ന് പറയുന്നത് കോർ ടൈപ്പ് ഉണ്ട്, ട്രാൻസ്ഫോമറുകളുണ്ട്. ട്രാൻസ്ഫോമറുകൾ ഉണ്ടാക്കുന്നതിൽ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറുകളുണ്ട്, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, അതേപോലെ തന്നെ ബെറി ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സും ഉണ്ട്. അപ്പോൾ മൂന്ന് ടൈപ്പ് ട്രാൻസ്ഫോമറുകളെയും നമ്മൾ ഇതിനിടയിൽ അറിഞ്ഞിരിക്കണം. ഒന്ന് കോർ ടൈപ്പാണ്, അതിന്നാണ് കോർ ടൈപ്പ് എന്ന് പറയുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഷെൽ ടൈപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ബെറി ടൈപ്പ് എന്താണെന്നും അറിഞ്ഞിരിക്കുക. അതിനെപ്പറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.